കൺസൾട്ടൻസികളെ കുറിച്ചാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. സ്വർണ്ണക്കടത്തും വിമാനത്താവളവും ഒക്കെ പോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കൺസൾട്ടൻസികൾ മാറുന്നത്, ഈ വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബിഡിന് വേണ്ടി കൺസൾട്ടൻസികളെ ഏൽപ്പിച്ചതും, നേരത്തെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് KPMG എന്ന് പറയുന്ന കമ്പനി വന്നതും, പിന്നീട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി കൺസൾട്ടൻസിയായി വന്നതുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ കൺസൾട്ടൻസികൾ എന്നുള്ളത് ഈ ഇടതു സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഉണ്ടായതാണ്. ഇടതു സർക്കാർ മാത്രമാണോ കൺസൾട്ടൻസികളെ ആശ്രയിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്? ആ ചോദ്യം സ്വാഭാവികമായി പ്രസക്തമല്ലേ? നമ്മൾ പഴയതൊന്നും മറന്നുകൊണ്ടല്ലോ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത്. കൺസൾട്ടൻസി രാജാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് എന്ന് നടക്കുന്നത് എന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷം UDF കഴിഞ്ഞ വട്ടം കേരളം ഭരിച്ചിരുന്നപ്പോഴും ഇതുപോലെ ധാരാളം പദ്ധതികൾക്ക് പുറത്തുനിന്നുള്ള കൺസൾട്ടൻ്റുമാരുണ്ടായിരുന്നു. ന്യായമായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ കിറ്റ്കോ പോലുള്ള സ്ഥാപനങ്ങളിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ, അവർക്ക് കൺസൾട്ടൻസി നൽകാൻ കഴിയില്ലേ? എന്നിട്ട് എന്തിനാണ് നമ്മൾ പുറത്തുള്ളവരെ ആശ്രയിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്. അതേ കിറ്റ്കോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പ് LDF ഭരിച്ചിരുന്ന കാലത്തുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഇതിനു മുമ്പുള്ള LDF UDF സർക്കാരുകളും കഴിഞ്ഞ തവണ ഭരിച്ച UDF സർക്കാരും ഇത്തവണ ഭരിക്കുന്ന LDF സർക്കാരും കൺസൾട്ടൻസികളെ സമീപിക്കുന്നത്. എന്തിനാണ് ഈ കൺസൾട്ടൻസികൾ നിലകൊള്ളുന്നത്? ലോക പ്രശസ്തമായ നിലയിൽ വിവിധ പദ്ധതികൾക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് അത് ഇവിടെ നമ്മുടെ ഒരു പ്രാദേശികമായ വിഷയമായി മാത്രമല്ല അവർ അതിനെ കാണുന്നത്. അത്തരത്തിലുള്ള പദ്ധതികൾ അതിൻ്റെ ആഗോളതലത്തിലുള്ള ട്രെൻഡിങ്ങിനനുസരിച്ച് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ഉപദേശമാണ് ഈ കൺസൾട്ടൻസികൾ നൽകുന്നത്. അങ്ങനെ കൺസൾട്ടൻസികളുടെ പിന്തുണയോടുകൂടി പഴയ ഇടതു സർക്കാരിൻ്റെ കാലത്ത് ഇസ്ലാമിക് ബാങ്ക്, ഏണസ്റ്റാൻഡ് എങ്ങുകാരാണ് അന്ന് ഈ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച് കൺസൾട്ടൻസി നൽകിയത്. കെൽട്രോണിൻ്റെ നവീകരണം, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണം, ഇതിനൊക്കെ വേണ്ടി കൺസൾട്ടൻസികളുടെ സഹായം നേരത്തെയുള്ള ഇടതു സർക്കാരുകൾ തേടിയിട്ടുണ്ട്. അന്നൊന്നും ഈ വിവാദം ആരും കുത്തിപ്പൊക്കാൻ വന്നില്ല. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഡിലോയിറ്റും PwC ഏണസ്റ്റാൻഡിങ്ങും ടാറ്റ കൺസൾട്ടൻസിയും ഒക്കെ ഒരുപാട് പ്രശസ്തമായ നമ്മുടെ ഒരുപാട് പദ്ധതികളിൽ കൺസൾട്ടൻസികളായി രംഗത്ത് വന്നിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാവുന്ന രീതിയിൽ കൺസൾട്ടൻസികളെ മുൻപുള്ള സർക്കാരുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രം ഈ കൺസൾട്ടൻസികളെ ഉപയോഗിക്കുമ്പോൾ അത്ര വലിയ വിവാദം ഉണ്ടാകുന്നത് എന്തിന്? കൺസൾട്ടൻസികൾക്ക് പണം കൊടുക്കുക എന്നുള്ളതും ആ അവരുടെ ജോലിക്കുള്ള പ്രതിഫലം നൽകുക എന്നുള്ളതിൻ്റെ കണക്കിൽ മാത്രം പെടുത്തിയാൽ മതി. മുൻ സർക്കാരിൻ്റെ കാലത്തും ഒരു പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടി മാത്രം 45 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കൺസൾട്ടൻസിക്ക് നൽകിയിട്ടുണ്ട്. വിവരാവകാശ രേഖകൾ അതും പറയുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടൻസിക്ക് ഒരു പ്രോജക്റ്റിനനുസരിച്ച്, ആ പ്രോജക്റ്റിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ് അവർ പ്രതിഫലം നിശ്ചയിക്കുന്നത്. അത് നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇനി കേന്ദ്ര സർക്കാരും ധാരാളം കൺസൾട്ടൻസികളെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് പദ്ധതികളിൽ ഈ ആർമി ഫാക്ടറികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടും ഡൽഹിയിലെ ജവ് വിമാനത്താവളത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ പദ്ധതികൾ തയ്യാറാക്കാൻ ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് ഉപദേശം നൽകുന്നതിനും അതിൻ്റെ പദ്ധതി രേഖകൾ തയ്യാറാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളെ തന്നെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പദ്ധതികൾ, വിവിധ തലത്തിൽ ഇടപെടലുകൾ വേണ്ടിവരുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ അത്തരത്തിൽ പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കി മുൻപരിചയമുള്ള കമ്പനികളെ ആശ്രയിക്കുന്നത് സർക്കാരിൻ്റെ മികവാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. നരേന്ദ്രമോദി സർക്കാരും ഗുജറാത്തിലെ BJP സർക്കാരും മഹാരാഷ്ട്രയിലെ മുൻ BJP സർക്കാരും ഇപ്പോഴത്തെ സർക്കാരുമൊക്കെ വലിയ വലിയ പദ്ധതികൾക്ക് കൺസൾട്ടൻസികളെ വയ്ക്കുന്നത് അവർക്ക് കാശടിച്ചു മാറ്റാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇവിടെയും കാശടിച്ചു മാറ്റുന്നു, സർക്കാർ കാശ് അടിച്ചു മാറ്റുന്നു ഈ കൺസൾട്ടൻസികളെ കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഓരോ സ്ഥാപനവും ആവശ്യപ്പെടുന്ന പ്രതിഫലം മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ പ്രതിഫലം നൽകുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ സിറിൽ മംഗൾദാസ് എന്ന് പറയുന്ന സ്ഥാപനം നിയമോപദേശം നൽകിയതിന് തന്നെ അവർ ആവശ്യപ്പെട്ട തുകയോട് ബാർഗെയിൻ ചെയ്ത്
അത് കുറച്ചാണ് ഒരു തുക അവർക്ക് നൽകിയത്. അത്തരത്തിൽ ബാർഗൈനിങ്ങുകൾ സർക്കാരിൻ്റെ ഏജൻസികൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ എന്നാൽ പിന്നെ കൺസൾട്ടൻസി ആണെങ്കിൽ കൺസൾട്ടൻസി, നമുക്ക് കൺസൾട്ടൻസിയെ പിടിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ മറുവശത്ത് തങ്ങളും ഇതേ കൺസൾട്ടൻസികളെ ആശ്രയിച്ച് ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ആലോചിക്കണം. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും. ഈ പറയുന്ന അദാനിയുടെ കമ്പനി, അദാനിയുടെ മരുമകളുടെ പാർട്ട്ണർഷിപ്പിലുള്ള സ്ഥാപനം, ആ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും മുൻ യു പി എ സർക്കാരിൻ്റെയും കാലത്ത് നിരവധി പ്രധാനപ്പെട്ട സാമ്പത്തിക പദ്ധതികൾക്ക് നിയമോപദേശം നൽകിയിട്ടുള്ള കമ്പനിയാണ്. മറുവശത്ത് അദാനി ഗ്രൂപ്പ് നിൽക്കുന്നത് കൊണ്ട് ഭർത്താവിൻ്റെ അച്ഛൻ അദാനി ഗ്രൂപ്പിന് നേതൃത്വം, ഭർത്താവും അച്ഛനും അദാനി ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ആളുകളായതുകൊണ്ട് ആ കമ്പനിയെ ഒരു പദ്ധതികൾക്കും സഹകരിപ്പിച്ചുകൂടാ എന്ന് കരുതി ഭ്രഷ്ട് കൽപ്പിക്കാനാകുമോ? അവരാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയരായ നമ്പർ വൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിയമോപദേശ സ്ഥാപനമാണ്. 800 വിവിധ പാർട്ട്ണർമാരുള്ള വലിയ ബൃഹത്തായ നിയമവിദഗ്ധരുടെയും മറ്റ് വിഷയവിദഗ്ധരുടെയും ഒക്കെ പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ്. അവരൊക്കെ ഒരു ഇടത്തു നിന്ന് കേൾക്കുന്നതും മറ്റൊരിടത്ത് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പ്രചരണം നടത്തുന്നത് എത്രമാത്രം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് രാഷ്ട്രീയം ആണ്, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തിലടക്കം, ലൈഫ് മിഷൻ്റെ പദ്ധതികളിലടക്കം നടത്തുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ സർക്കാരിന് തെളിയിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കൺസൾട്ടൻസികളെ സമീപിക്കുന്നത് ഒരു വലിയ പാതകമാണ് എന്നുള്ള രീതിയിൽ നടത്തുന്ന പ്രചരണത്തെയാണ് വിമർശിക്കുന്നത്. അതൊരിക്കലും നല്ല നിലപാടല്ല. കാരണം നമ്മുടെ ഒരു പൊതുധാരക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അതിനൊരു വലിയ വിഷൻ ഉണ്ടാകുന്നതിന് അത്തരം കൺസൾട്ടൻസികളുടെ പിന്തുണ നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ടാണല്ലോ ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാരുകൾ സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ലോകത്ത് നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ലല്ലോ. അതാണ് നമ്മൾ സാമാന്യമായി ചിന്തിക്കേണ്ടത്. മറ്റുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ കൺസൾട്ടൻസി എന്നുള്ള പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഒരു വേണ്ടാധീനമാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം.